നമസ്കാരം. ബൈലൈ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ജനശതാബ്ദി അടക്കമുള്ള ദീർഘദൂര ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കാനുള്ള ഉത്തരവ് നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടുക ദീർഘദൂര യാത്രക്കാരാണ്. എന്നാൽ കെഎസ്ആർടിസി ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസമായി കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചു. യാത്രക്കാർ കുറവാണെന്ന കാരണം പറഞ്ഞാണ് കേരളത്തിൽ സർവീസ് നടത്തുന്ന മൂന്ന് പ്രധാന ട്രെയിനുകളുടെ ജോഡി സർവീസുകളടക്കം നിർത്തലാക്കാൻ റെയിൽവേ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, തിരുവനന്തപുരം എറണാകുളം ട്രിവാൻഡ്രം എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് 25% താഴെ യാത്രക്കാരാണുള്ളതെന്ന കാരണം പറഞ്ഞ് റെയിൽവേ നിർത്തലാക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർവീസ് നടത്തിയിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള പ്രത്യേക സർവീസുകളായിരുന്നു ഈ ട്രെയിനുകളുടേത്. ദീർഘദൂര യാത്രക്കാർക്ക് ആശങ്കയില്ലാതെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന സർവീസുകളാണ് ഒറ്റയടയ്ക്ക് നിർത്തലാക്കി ഉത്തരവിറക്കിയത്. ശനിയാഴ്ച മുതലാണ് സർവീസ് നിർത്തുന്നത്. ഇതോടെ ചെലവേറിയ മറ്റു ഗതാഗത മാർഗ്ഗങ്ങളെ ആശ്രയിക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. അതേസമയം ട്രെയിനുകൾ റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കെഎസ്ആർടിസി കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചത് യാത്രക്കാർക്ക് നേരിയ ആശ്വാസമായി. വെള്ളിയാഴ്ച മുതൽ തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ നോൺ സ്റ്റോപ്പ് എസി സർവീസുകൾ ആരംഭിക്കും. രാവിലെ 5 പുറപ്പെടുന്ന ബസ് രാവിലെ 10 മുമ്പ് എറണാകുളത്തെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 എറണാകുളത്തുനിന്ന് തിരിക്കുന്ന മടക്ക ബസ് രാത്രി 10 തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. ഓൺലൈനായി ഇതിലേക്കുള്ള സീറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ബൈലൈ ന്യൂസ്.